ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഒക്ടോബർ 11-ാം തീയതി. ഈ വാക്കുകളെ കർത്താവിൻ്റെ മാലാഖ ഇസ്രായേൽ പുത്രന്മാരെല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കയിൽ അവർ സ്വരമുയർത്തി പ്രലപിച്ചു. പ്രലപിക്കുന്നവരുടെ ഇടമെന്ന് ആ സ്ഥലത്തിന് പേരിടുകയും ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കിത് വായിക്കാം. ഇന്നത്തെ ധ്യാനത്തിൽ ഇതാണ് പറയുന്നത്: കാവൽ മാലാഖ മനുഷ്യന് വേണ്ടി തൻ്റെ ജോലിയെ നിറവേറ്റുന്നതിൽ കാണിക്കുന്ന സ്നേഹ താൽപ്പര്യം സാക്ഷാൽ വലുതാകുന്നു. എന്തെന്നാൽ, മനുഷ്യൻ്റെ പാപമുഖാന്തരം അവനെ ശിക്ഷിക്കാൻ ഭാവിക്കുന്ന ദൈവത്തിൻ്റെ കോപത്തിൽ നിന്നും അവനെ രക്ഷിക്കുന്നതിന് എത്രയോ പ്രാവശ്യം മാലാഖ ശ്രമിക്കുന്നു. പാപാന്ധകാരത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാത്മാവ് ദൈവത്തെ നഷ്ടമാക്കിയാൽ അതിന് നഷ്ടമാകുന്ന നന്മ എത്രയാണെന്ന് ഈ മാലാഖയ്ക്കറിയാം. ഒരിക്കൽ കർത്താവിൻ്റെ മാലാഖ ഗൽഗാല എന്ന സ്ഥലത്ത് നിന്ന് വന്ന് ഇസ്രായേൽ ജനത്തിന് കാണപ്പെട്ട് ദൈവം അവർക്ക് ചെയ്ത മനോഗുണങ്ങളെയും അവർ ദൈവത്തോട് കാണിച്ച നന്ദികേടുകളെയും ദ്രോഹങ്ങളെയും എല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ ഇളക്കുവാൻ തക്ക ഗൗരവമേറിയ വാക്കുകളാൽ അവരെ കഠിനമായി ശാസിച്ചു. ജനം മുഴുവനും അത്യുച്ചത്തിൽ നിലവിളിച്ചു. അതിനാൽ ആ സ്ഥലത്തിന് വിലാപത്തിൻ്റെ സ്ഥലം എന്ന് പേരുണ്ടായി എന്ന്. ഹാ ക്രിസ്ത്യാനിയായ സഹോദര, നീ എത്രയോ പ്രാവശ്യം വല്ല ദേവാലയത്തിലോ നിൻ്റെ വീട്ടിൽ തന്നെയോ ഏകാന്തമായിരിക്കാനിടയായിട്ടുണ്ട്. അപ്പോഴൊക്കെ നിൻ്റെ പഴയ ദോഷങ്ങളുടെ ഓർമ്മ വരികയിൽ അവയുടെ അവലക്ഷണത്വവും ദൈവമഹത്വത്തോട് ചെയ്ത ഉപദ്രവത്തിൻ്റെ വലുപ്പവും നീ കണ്ടിട്ടില്ലയോ? ഈ തോന്നലുകളെല്ലാം വരുന്നത് മാലാഖമാർ വഴിയായിട്ടാണ്. അത് വെറുതെ വരുന്ന തോന്നലുകളല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ലത്. എത്രയോ പ്രാവശ്യം ഇത് ചെയ്യണ്ട, ഇത് ചെയ്താൽ ശരിയാകില്ല എന്നൊക്കെ ഉള്ളിൽ തോന്നൽ വന്നിട്ടും നമ്മളത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാലാഖയുടെ തോന്നലുകളാണ് നമ്മൾ നിഷേധിച്ചത്. ഇന്നത്തെ ദൃഷ്ടാന്തം കേൾക്കാം. ഒരുവിധം സമ്പന്നനും ശ്രേഷ്ഠ വംശക്കാരനുമായ ഒരു ബാലനുണ്ടായിരുന്നു. അവൻ എല്ലാ വക ദുർഗുണങ്ങളിലും പാപങ്ങളിലും മുഴുകി മൃഗതുല്യമായൊരു ജീവിതം കഴിച്ചു വന്നിരുന്നു. എങ്കിലും തന്നെ മുൻകൂട്ടി അറിയിക്കാതെ മരിപ്പിക്കരുതേ എന്ന് സർവേശ്വരനോട് ദിനം പ്രതി പ്രാർത്ഥിക്കുക അവൻ്റെ പതിവായിരുന്നു. അപ്പോൾ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ഒരുങ്ങിക്കൊള്ളാം എന്നാണ് അവൻ്റെ ഉദ്ദേശം. എന്നാൽ അവൻ്റെ ഈ അപേക്ഷ വൃഥയായില്ല. എന്തുകൊണ്ടെന്നാൽ, അവൻ്റെ അനുഗ്രഹമുള്ള കാവൽ മാലാഖ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കയിൽ അവന് പ്രത്യക്ഷനായി. മുന്നറിവ് കൊടുക്കാതെ മരിക്കാൻ ഇടവരുത്തരുതെന്നുള്ള അവൻ്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളതാണ്. എന്നുവരികിലും ആകാശത്തിൽ നിന്നുള്ള ഈ അറിയിപ്പ് എപ്പോൾ വരുമോ എന്ന് അത്യാശയോടെ പാർത്തിരുന്നു കൊള്ളണം എന്നറിയിച്ചു. എന്നാൽ ആ നിർഭാഗ്യനായ യുവാവ് ഈ അറിയിപ്പ് കേട്ടിട്ട് അധികം തുനിവുള്ളവനായി തീർന്നതിനാൽ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ ഏറ്റവും നിന്ദ്യമായൊരു ജീവിതത്തിന് തന്നെ കൈയാളിക്കുകയാണ് ചെയ്തത്. കുറേ നാൾ കഴിഞ്ഞ ശേഷം അവന് ഒരു കഠിന ജ്വരം പിടിപെട്ടു. അപ്പോൾ അവൻ്റെ മാതാപിതാക്കന്മാർ ദീനം അപകടമുള്ളതാണെന്ന് കണ്ടു അവനോട് കുമ്പസാരം കഴിക്കണമെന്ന് ഉപദേശിച്ചു. അതിന് അവൻ ഈ ദീനം മരണഹേതുകരമല്ല എന്നുത്തരിച്ചു. എന്നാൽ ദീനം ഓരോ ദിവസം ചെല്ലും തോറും അതികലശലായി തീർന്നു. അപ്പോൾ അവർ അവനോട് കുമ്പസാരം കഴിക്കണമെന്ന് വീണ്ടും ഉപദേശിച്ചു. ആ ദീനത്തിൽ നിന്നും താൻ സുഖമായതിൻ്റെ ശേഷം ഏറ്റവും നല്ല ഒരുക്കത്തോടെ ഒരു നല്ല കുമ്പസാരം കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് അവരുടെ ഉപദേശത്തെ വകവെച്ചില്ല. ഇതിനിടയ്ക്ക് രോഗം വർദ്ധിച്ചു. വലിയ അവശതയിൽ ആയതിനാൽ മൂന്നാമതായി അവൻ്റെ സ്നേഹിതന്മാരും ബന്ധുക്കളും പട്ടക്കാരനും ഒക്കെ അവനോട് കുമ്പസാരം കഴിക്കണമെന്ന് വളരെ സാധ്യപ്പെട്ട് അപേക്ഷിച്ചു, നിർബന്ധിച്ചു. അപ്പോൾ രോഗത്തിൻ്റെ അതികഠിനമായ വേദനകൾ നിമിത്തം തനിക്ക് കുമ്പസാരിക്കാൻ വയ്യ എന്ന് അവൻ ഉത്തരിച്ചു. അപ്രകാരം ആ നിർഭാഗ്യൻ തനിക്ക് വീണ്ടും സുഖമുണ്ടാകും എന്നുള്ള വ്യർത്ഥമായ ശരണം നിമിത്തം സ്വന്തം നിത്യരക്ഷയുടെ കാര്യം നീട്ടിവെക്കിയിൽ ഇതാ അവൻ്റെ കാവൽ മാലാഖ 2-ാം പ്രാവശ്യം അവന് കാണപ്പെട്ട് മരണത്തിൻ്റെ ദിവസവും നാഴികയും അവനോട് അറിയിക്കുകയും മരണം അവന് ഈ ലോകത്തിൽ നിന്നും വേർപിരിച്ച് മിശിഹായുടെ ന്യായാസനത്തിങ്കിൽ കൊണ്ടുപോയി നിർത്തുന്നതിനായി പടിവാതിക്കൽ കാത്തു നിൽക്കുന്നു എന്ന് പറയുകയും ചെയ്തു.
രോഗി ഈ ദൂതവാക്യം കേട്ടപ്പോൾ അത്യന്തം പരിഭ്രമിച്ച് മാലാഖ തന്നോട് പറഞ്ഞൊത്തിട്ട് ഉണ്ടായിരുന്നതുപോലെ മരണം മുൻപ് കൂട്ടിയാൽ തന്നെ അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രലപിക്കാൻ തുടങ്ങി. അപ്പോൾ മാലാഖ അവനോട് ഉത്തരമായി പറഞ്ഞു, ഹാ പാപി, നീ എന്ത് പറയുന്നു? നിന്റെ ദീനത്തിൻ്റെ കലശൽ സമയത്ത് കുമ്പസാരിക്കണമെന്ന് നിന്നോട് ഉപദേശിച്ച നിന്റെ മാതാപിതാക്കന്മാരും ബന്ധുമിത്രങ്ങളും വഴിയായി മരണം നിന്നോട് അറിയിക്കപ്പെട്ടില്ലയോ? നീ പാപസങ്കീർത്തനം ചെയ്ത് ഒരു നല്ല മരണത്തിന് ഒരുങ്ങണമെന്ന് നിന്നോട് സാധ്യപ്പെട്ട് അപേക്ഷിച്ച പട്ടക്കാരൻ വഴിയായും മരണം നിന്നോട് അറിയിക്കപ്പെട്ടില്ലയോ? എന്നാൽ ഇപ്പോൾ പുറപ്പെടാൻ സമയമായിരിക്കുന്നു. ഇനി നിന്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നതിന് ഒരു വിനാഴിക പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് മാലാഖ പറഞ്ഞവസാനിപ്പിച്ചതിനോടെ ആ ബാലൻ്റെ ജീവൻ പിരിയുകയും ചെയ്തു. ആകയാൽ പ്രിയ സഹോദര, നമ്മുടെ മരണത്തിനൊരുങ്ങുവാൻ നമ്മോട് ഗുണദോഷിക്കുന്ന നമ്മുടെ ദൈവദൂതൻ്റെ സ്വരങ്ങളെ നാം സൂക്ഷ്മത്തോടുകൂടെ കേൾക്കണം. ഇന്നത്തെ ജപം. എൻ്റെ പരിശുദ്ധ മാലാഖയെ, പാപത്തെ ഉപേക്ഷിച്ച് മുഴുവനും ദൈവത്തിനുള്ളവനായി ജീവിക്കുന്നതിന് എനിക്ക് ഇത്ര വളരെ സഹായങ്ങൾ ചെയ്തതിനെക്കുറിച്ച് അങ്ങേ പേരിൽ എത്രയോ നന്ദി കാണിപ്പാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് എത്രയോ മധുരമുള്ളതാണെന്നും അങ്ങേ നേരെ സ്നേഹമില്ലാതിരിക്കുകയും അങ്ങേ വെറുത്തുപേക്ഷിക്കുകയും ചെയ്യുന്നത് എത്രയോ വലിയ തിന്മയാണെന്നുള്ളത് എനിക്ക് ഗ്രഹിപ്പാൻ ശക്തി തരണമേ. ഇതാ ഇപ്പോൾ എൻ്റെ ഹൃദയത്തെ സൃഷ്ടികളിൽ നിന്നും മാറ്റി എൻ്റെ സൃഷ്ടാവിന് അതിനെ മുഴുവനും കൊടുക്കുന്നതിന് ഞാൻ ഉറപ്പായി നിശ്ചയിച്ചിരിക്കുന്നു. ആകയാൽ എൻ്റെ വിശ്വസ്ത കാവൽക്കാരനായ നീ എന്നെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ഇപ്പോഴും എല്ലായ്പ്പോഴും ഞാൻ ദൈവത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം നീ എനിക്കിടവരുത്തുകയും ചെയ്തരലണമേ. ആമേൻ. മൂന്ന് സ്വർഗസ്ഥനായ പിതാവേ, മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ, മൂന്ന് തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കാം. ഇന്നത്തെ സുകൃതജപം. എൻ്റെ പ്രിയമുള്ള കാവൽ മാലാഖേ, എൻ്റെ ഹൃദയത്തെ ദൈവസ്നേഹത്താൽ എരിയിക്കണമേ. ഇന്നത്തെ സൽക്രിയ. ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന് നിൻ്റെ കഴിഞ്ഞ ദോഷങ്ങളെക്കുറിച്ച് പ്രലപിക്കുന്നതിനും എല്ലായ്പ്പോഴും ദൈവേഷ്ട പ്രസാദത്തിൽ ജീവിക്കുന്നതിനുമുള്ള മനോഗുണം ലഭിക്കുന്നതിന് മാലാഖയോട് അപേക്ഷിക്കാം. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ മാലാഖമാരുടെ വണക്കമാസത്തിലൂടെ ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുമ്പസാരം നീട്ടി നീട്ടി വയ്ക്കുകയും നമ്മുടെ പാപങ്ങളെക്കുറിച്ചൊക്കെ അവസാന നിമിഷം നമുക്ക് അനുഭവിക്കാം എന്ന് വയ്ക്കുന്നത് എത്രയോ ഭയാനകമാണ്. നമുക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാം. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി അനുഭവിക്കാം. ഇനി അത് ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിന് മാലാഖയുടെ സഹായം നമുക്ക് തേടുകയും ചെയ്യാം. കാവൽ മാലാഖയുടെ വലിയ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.